സംസ്ഥാനത്ത് ദിവസങ്ങളായി തുടരുന്ന മഴയിൽ വ്യാപക നാശനഷ്ടം. മഴക്കെടുതിയിൽ ഇന്ന് 5 മരണങ്ങളോളം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാടും കണ്ണൂരുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. കോട്ടേക്കാട് കൊടക്കുന്ന് വീട്ടിൽ പരേതനായ ശിവന്റെ ഭാര്യ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവർ മരിച്ചു. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ആലത്തൂർ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. ഒറ്റമുറി വീട്ടിലായിരുന്നു കിടപ്പ് രോഗിയായ സുലോചനയും മകൻ രഞ്ജിത്തും താമസിച്ചിരുന്നത്. സ്വകാര്യ ബസ് ജീവനക്കാരനാണ് രഞ്ജിത്ത്. കഴിഞ്ഞ ദിവസം മുതൽ പ്രദേശത്ത് ശക്തമായ മഴയും കാറ്റുമായിരുന്നു. രാത്രിയിൽ വീടിന്റെ പിൻഭാഗത്ത് ചുവർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇവർ കിടക്കുന്ന സ്ഥലത്തേക്കാണ് ചുവരടിഞ്ഞു വീണത്. എന്നാൽ അപകടം സംഭവിച്ചത് ആരും അറിഞ്ഞിരുന്നില്ല. രാവിലെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയത്. ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മഴയെ തുടർന്ന് വീട്ടിൽ നിന്ന് മാറിത്താമസിക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നുവെന്നും അതിനിടയിലാണ് അപകടമെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. കനത്ത മഴയെ തുടർന്ന് പെരിയാറിൽ വെള്ളം ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. ക്ഷേത്ര പരിസരത്തെ മണൽപ്പുറം പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. കോട്ടയം കുമരകം ചേർത്തല പാതയിൽ ബണ്ട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. ആളപായമില്ല. കുമരം ഇളങ്കാവ് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന് മുകളിൽ മരം വീണു. ചപ്പാത്ത് കട്ടപ്പന റോഡിൽ ആലടി ഭാഗത്ത് പഴയ കൽക്കെട്ടിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. മണത്തോട്ടിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. തൃശൂർ ഒല്ലൂർ ചീരാശിയിൽ കൂറ്റൻ മാവ് കാറിനു മുകളിലേക്ക് കടപുഴകി വീണു. കടപുഴകി വീണ മരത്തിന്റെ ചില്ലകൾ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസിന്റെ മുകളിലേക്ക് പതിച്ചു. കുട്ടികൾ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. മങ്ങാട് സർക്കാർ HSS വളപ്പിലെ കൂറ്റൻ മരമാണ് കടപുഴകിയത്. കനത്ത മഴയെ തുടർന്ന് തെങ്കാശി, കുറ്റാലം വെള്ളച്ചാട്ടം, ആര്യങ്കാവ്, പാലരുവി വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. കനത്ത മഴയിൽ ജില്ലയിൽ 31 വീടുകൾ ഭാഗികമായി തകർന്നു. കൈനകരിയിലും എടത്തുവയിലും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരച്ചില്ല ഒടിഞ്ഞു വീണ ദമ്പതികൾക്ക് പരിക്കേറ്റു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇവർ മഴയെ തുടർന്ന് വഴിയൊരുത്ത് നിൽക്കുകയായിരുന്നു. ഷിയാദ് മൻസലിൽ ഉണൈസ്, ഭാര്യ അലീന എന്നിവരുടെ മേലാണ് മരക്കൊമ്പ് പതിച്ചത്. ഇരുവരും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഉണൈസിന്റെ നില ഗുരുതരമാണ് എന്നാണ് പ്രാഥമിക വിവരം. പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. താമരക്കുഴിയിൽ ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക. മലപ്പുറം കുന്നുമ്പൽ സ്വദേശി അബ്ദുൾ ഹമീദിനാണ് പരിക്കേറ്റത്. പന്തീരങ്കാവ് വില്ലേജിൽ പാലാഴയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് രണ്ട് കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഫറോക്ക് കള്ളിത്തൊടിയിൽ വീടിന്റെ മുൻഭാഗം തകർന്ന് വീട്ടമ്മ അകത്ത് കുടുങ്ങി. നൊടിപ്പിച്ചാറ പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന റീനയാണ് വീടിനകത്ത് കുടുങ്ങിയത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഭിത്തി മാറ്റി സ്ത്രീയെ പുറത്താക്കി. കരുവാക്കുണ്ടിൽ മണ്ണിടിച്ചിലുണ്ടായി. പന്തളത്തുണ്ടായ ചുഴലിക്കാറ്റിൽ 10 വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. മരം കടപുഴകി വീണ 20 വീടുകൾക്ക് കേടുപാട്. അതേസമയം സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നു. 4 ജില്ലകൾക്ക് കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകൾക്ക് നിലവിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. അതേസമയം കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കനത്ത മഴയും കാറ്റും സംസ്ഥാന വ്യാപകമായി വലിയ നാശനഷ്ടങ്ങളും ആളപായവും ഉണ്ടാക്കിയിട്ടുണ്ട്. മഴക്കെടുതിയിൽ വിവിധ അപകടങ്ങളിലായി 3 പേരാണ് മരണപ്പെട്ടത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിതീവ്ര മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. മലയോര മേഖലയിലുള്ളവർ സുരക്ഷിത മേഖലകളിലേക്ക് മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.